फ्रेंड्स वेलकम बैक टू ईसी कॉमर्स कॉन्सेप्ट्स बाय अजीज़ा फिबिन्श। सो इन या वाले प्रधानपेट एक्साम पॉइंट ऑफ व्यू वाले इंपॉर्टेंट आयुर्ण दैट इज फ्लक्चुएटिंग कैपिटल मेथड फिक्सड कैपिटल मेथड अगर रू मेथड नमुक पढ़ानु कैपिटल मेन्टा वेट ना रामा चाप्टर आटो अब पार्टनरशिपि आाप्टर क्वस्टन सो अल നമുക്ക് രണ്ട് രീതിയിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ആദ്യത്തെ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഫിക്സഡിൽ രണ്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും രണ്ട് കറണ്ട് അക്കൗണ്ടും. വൺ വേർഡൊക്കെ ആയിട്ട് അത് ചോദിക്കാറുണ്ട്, രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് തുടക്കത്തിൽ എന്താണോ നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് തന്നെയായിരിക്കും അവസാനം. എപ്പം വരെ പുതുതായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ വരെ ആ ഒരു എമൗണ്ട് തന്നെയായിരിക്കും അവസാനം ഉണ്ടാവുക. അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ളതായിട്ടുള്ള സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ടിലാണ് കാണിക്കുക, അതിന്റെ പേരാണ് കറന്റ് അക്കൗണ്ട്. അപ്പൊ ഈ ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വരികയോ അല്ലെങ്കിൽ ഡ്രോയിങ്സ് നടക്കുകയോ ചെയ്യുന്നത് വരെ നമ്മൾ തുടക്കത്തിൽ എത്ര രൂപയാണോ ക്യാപിറ്റൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് അത് തന്നെയായിരിക്കും അവസാനം ഉണ്ടാവും. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്ര വ്യത്യാസം വരും അതിൽ. ക്ലിയർ? അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ക്വസ്റ്റ്യൻ വന്നിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തോരം വിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സമീർ ആൻഡ് യസീം ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽ ഓഫ് 15 lakh ആൻഡ് 10 lakh റെസ്പെക്റ്റീവ്ലി. അതായത് യസീമും സമീറും പാർട്ട്നേഴ്സ് ആണ്, അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ സമീർ 15 lakh യസീമ 10 lakh. അതായത് ആദ്യത്തെ ആള് സമീർ 15 lakh യസീമ 10 lakh രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3:2. 3:2 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആൾക്ക് സെമീറിന് എത്ര കിട്ടുക? പ്രോഫിറ്റിന്റെ 3/5. 3+2 5 ആണ്. അപ്പൊ ആദ്യത്തെ ആൾക്ക് 3/5 രണ്ടാമത്തെ ആൾക്ക് 2/5 ആണ് കിട്ടുക. ഷോ ഹൗ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ പാർട്ട്നേഴ്സ് കേസ്. ഒന്നാമത്തെ കേസ്, ക്യാപിറ്റൽ ഫിക്സ്ഡ് ആണെങ്കിൽ, ക്യാപിറ്റൽ അക്കൗണ്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നത് ഫിക്സ്ഡ് ആണെങ്കിൽ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് അവർ നമുക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാണ് ആ ഒരു ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്, ഒരു ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് അല്ല, പെർട്ടിക്കുലേഴ്സ് സെമീർ യസീം എന്ന് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ 15 lakh 10 lakh കൂടാതെ സമീർ തന്റെ 15 lakh ഒരു 3 lakh കൂടിയും യസീമ് തന്റെ 10 lakh കൂടെ ഒരു 2 lakh കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഇവരുടെ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതിന് ഇവർക്ക് 5% എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. രണ്ടുപേർക്കും 5% ആണ്. ഡ്രോയിങ്സ് ഉണ്ട്, സമീറിന് 30,000 rupees ഡ്രോയിങ്സ് പിൻവലിച്ചിട്ടുണ്ട്, യസീമിന് 20,000 rupees ഡ്രോയിങ്സ് ആയിട്ട് പിൻവലിച്ചിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് രണ്ടുപേർക്കുണ്ട്, സമീറിന് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ തന്നിട്ടുണ്ട്, 1800 സമീറിനും ഉണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, യസീമിനും ഉണ്ട് 1200. പിന്നെ സാലറി പറഞ്ഞിട്ട് സമീറിനൊരു 20,000 യസീമിനൊരു 7,000 ഉണ്ട്. കമ്മീഷൻ ഉണ്ട്, കമ്മീഷൻ സമീറിന് മാത്രമാണ് 10,000. പിന്നെ ഇവരുടെ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട് 60,000, മറ്റേ 40,000. സോ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സോ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തോരം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, നല്ല നല്ല രീതിയിൽ മനസ്സിലാക്കുക. ആദ്യം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ രണ്ടെണ്ണം വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. രണ്ട്, അതായത് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ രണ്ട് അക്കൗണ്ട് വരുന്നുണ്ട്. ഒന്നാമത്തെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അത് നമ്മൾ ചെയ്യാം. അപ്പൊ അതെങ്ങനെയാ ചെയ്യാം? ആദ്യം ബാലൻസ് എഴുതണം. ഇവരുടെ ബാലൻസിൽ എത്ര ഉണ്ടായിരുന്നു? തുടക്കത്തിൽ സമീറിന് 15 lakh യസീമിന് 10 lakh, പിന്നെ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അപ്പൊ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ആണ്, സമീർ 3 lakh യസീമ 2 lakh. എന്നിട്ട് ഈ അക്കൗണ്ട് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. അപ്പൊ ബാലൻസ് ക്യാരിഡ് ഔട്ട് എത്ര വരും? 18 lakh 12 lakh. അത് നമ്മൾ ഇവിടെ എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പാർട്ട്നറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ. അപ്പൊ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു,
ആദ്യത്തെ കഴുപ്പ് നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇനി ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ട് ആണ്. കറണ്ട് അക്കൗണ്ട്, സോ കറണ്ട് അക്കൗണ്ട് ആണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല രീതിയിൽ മനസ്സിലാക്കുക എങ്ങനെയാണ് കറണ്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാം. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ബോർഡ് കാണുന്നുണ്ടാവും. കറണ്ട് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്നുള്ള എന്ത് കൊടുക്കാം, ഹെഡിങ് കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാല് ഓരോന്നും കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് ഓരോ ഐറ്റവും കണ്ടുപിടിക്കാനുണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, അഡീഷണൽ ക്യാപിറ്റൽ അവിടെ ചെയ്തു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾറെഡി ഇവരുടെ ക്യാപിറ്റൽ ഉണ്ട്. എത്രയാണ്? ഒരാൾ 15 ലക്ഷം, മറ്റൊരാൾ 10 ലക്ഷം രൂപ ഓൾറെഡി ഇവരുടെ ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. പ്ലസ് ഇവർക്കൊരു അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ രണ്ടിനും കാണണം. ആദ്യത്തതിന് ഫുൾ ഇയറിലേക്ക് കാണാം, ഒരു കുഴപ്പമില്ല. ആദ്യത്തെ എങ്ങനെയാണ്, 15 lakh × 5/100, രണ്ടു പേർക്കും 5%. അപ്പൊ 15 lakh × 5/100 പ്ലസ് സമീറിന് തന്നെ എത്രയും കൂടി ഉണ്ട്, ഒരു 3 lakh കൂടി ഉണ്ട്. അത് 3 lakh വന്നിട്ടുള്ളത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് അഡീഷണൽ ക്യാപിറ്റല് 1st October വന്നത്. 1st October എന്ന് പറയുന്ന സമയത്ത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, March 31st അവസാനിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ ആവുന്ന സമയത്ത്, 1st April to 31st March ആവുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കുക, October 1st വന്ന ഈ ഒരു എമൗണ്ട് 3 lakhs അവർക്ക് ആ ഒരു ഫേമില് എത്ര ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി? ഒരു വർഷം മുഴുവൻ കിട്ടിയോ? ഇല്ല, October 1st കിട്ടിയത്. അപ്പൊ എങ്ങനെയാ, October 1st മുതൽ March 31st വരെ എത്ര മാസമാണ്? October 1st കിട്ടി. അപ്പൊ ഒക്ടോബർ മുഴുവൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസമാണ് കിട്ടുന്നത്. റൈറ്റ്? സോ ഒന്ന് എണ്ണി നോക്കാട്ടോ, 6 മാസം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ആർക്കെങ്കിലും കൂടുതൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ 6 മാസം കിട്ടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ വരിക, 3 lakh × 5/100. 5/100 ഒരു മാറ്റമില്ല, കാരണം എന്താണ്, 5% തന്നെയാണ്. 6/12 ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 3 lakh × 5/100 × 6/12 വന്നത് ഒരു കൊല്ലത്തിൽ 12 മാസമാണ്. അപ്പൊ 6 മാസം ഉപയോഗിക്കുകയാണെങ്കിൽ 6/12 അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആദ്യത്തേത് നമുക്ക് 75,000 കിട്ടും, രണ്ടാമത്തേത് 7,500 കിട്ടും, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 82,500 കിട്ടും. ആ 82,500 ആണ് ഇവിടെ ഈ എഴുതിയിട്ടുള്ള 82,500 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് 82,500. ക്ലിയർ? ഇവിടെ 82,500 എന്നുള്ളൊരു വാല്യൂ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ലൈറ്റ് ഉള്ളതുകൊണ്ട് എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല. 82,500 ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇതേപോലെ തന്നെ മറ്റേ ആൾക്ക് കണ്ടുപിടിക്കുക. അത് 10 ലക്ഷത്തിന് മുകളിൽ ആദ്യം 5% കാണുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 50,000 കിട്ടും. പ്ലസ് October 1st ഒരു 2 lakh കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ 2 lakh × 5/100 × 6/12 അതും October 1st തന്നെ വരുന്നത്. അപ്പൊ 6 മാസമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതൊരു 5,000 കിട്ടും. സോ 50,000 + 5,000 55,000 ആണ്. അതാണ് ഇവിടെ എഴുതി 55,000. പിന്നെ സാലറി ഉണ്ട്, അത് ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. സെമിന്റെ സാലറി, സെമിന്റെ കമ്മീഷനും ഉണ്ട്, അത് എഴുതി. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട് 1,800. ഡ്രോയിങ്സ് ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട് അത് 30,000. അതായത് ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ബാലൻസ് എന്നത് 60,000 × 40,000. ഇത്ര എഴുതി ഈ ഒരു ഏരിയ നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് കിട്ടി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇതാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം. ഇപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് പാർട്ട്നറിന്റെ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക? ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ എന്താണ്, ഇതിനെക്കാട്ടും സിമ്പിൾ ആണ്. ഇങ്ങനെ 2 അക്കൗണ്ട് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടി എടുത്തിട്ട് ഒറ്റയടിക്ക് അങ്ങ് എഴുതിയാൽ മതി. ഇതാണ് ആ ഒരു സംഭവം. എല്ലാ ഒരു ഏരിയയും കൂടി എടുത്തിട്ട് ഒറ്റയടിക്ക് അങ്ങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, പാർട്ട്നേഴ്സിന്റെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ കിട്ടി. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പഠിക്കേണ്ടത്. അപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടാനും തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.